നമ്മുടെ മദ്രസയുടെ വളരെ ഭംഗിയായ നിലനക്ഷ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട എഞ്ചിനീയർ നവാസ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് ആദരിക്കുന്നു ഇരുവരെയും ക്ഷണിക്കുന്നു നമ്മുടെ മദ്രസയും നമ്മുടെ പള്ളിയുമൊക്കെ അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് വലിയ കൂലികളൊന്നും ആഗ്രഹിക്കാതെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ആദരണീയനായ ഉസ്താദവറുകളെ സാധനം ക്ഷണിക്കുന്നു السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيره صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم ിഹീരി ബഹുമാന്യനായ ഹിറ അബ്ദുൽ ഖാദിർ ഹാജി ബഹുമാന്യനായ സ്വാഗത സംഘം സമിതിയുടെ കൺവീനർ ഖലീലുറഹ്മാൻ അർഷദി ബഹുമാന്യനായ എൻ എസ് അബ്ദുള്ള കുഞ്ഞ് ഹാജി പ്രസിഡൻ്റ് മൊണീനുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായ പള്ളിയത്തടുക്ക ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് നസീർ അസ്ഹരി ജമാഅത്ത് കമ്മിറ്റിയുടെ കാര്യദർശി ബഹുമാനായ കെ സിദ്ദീഖ് സാഹിബ് ഷംസുല്ലമ യൂത്ത് വിങ്ങിൻ്റെ ബഹുമാനായ മുഹമ്മദ് കുക്കാജി മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹധന്യരായ പണ്ഡിതന്മാർ നേതാക്കൾ എൻ്റെ സ്നേഹിതൻ ഈ നാടിൻ്റെ പ്രത്യേകിച്ച് കേരളക്കരക്കും കൂടി സമ്മാനമായി നൽകപ്പെട്ട സ്നേഹധന്യനായ ഉദവി തേരമ്പാടി മറ്റു വേദിയിലെ മറ്റു വിശിഷ്ട അംഗങ്ങൾ സ്നേഹമുള്ള സഹോദരന്മാർ അള്ളാഹുറബുൽ ഇസത്ത് മഹത്തായ വേദിയിൽ നമ്മൾ സംഘടിച്ചതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിക്കാനല്ലാഹ് നമുക്ക് അവർക്കും തൗഫീഖ് തരട്ടെ ഇവിടെ ഒരു മഹത്തായ മദ്രസ കെട്ടിടമുണ്ടാക്കാൻ ഒട്ടേറെ ആളുകൾ സംഭാവന ചെയ്തു കഴിഞ്ഞു ഒരു ലക്ഷവും അഞ്ചു ലക്ഷവും അങ്ങനെയെന്ന് മാത്രമല്ല ഒരു അല്പം എൻ്റെ കയ്യിലുള്ളത് എന്തും കൊടുത്ത് എൻ്റെ മദ്രസ വേണമെന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും എൻ്റെ മക്കൾ അല്ലെങ്കിൽ തലമുറകൾ പഠിക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരും അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ സംഭാവനകളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ ഇതൊക്കെ ഇൽമിനു വേണ്ടിയുള്ള സഹായമായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ലം പഠിപ്പിച്ച പ്രകാരം അഞ്ചു കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അഞ്ച് പേരെ ഇങ്ങനെ പറഞ്ഞു ഒന്നുകിൽ കുൻ കുൻആാലിമിൻ ഔ മുത്താലിമിൻ ഒന്നുകിൽ ആലിമാകണം ആലിമാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമല്ല അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാകണമെന്നില്ല ഞങ്ങളൊക്കെ ആലിമീങ്ങളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീനിൻ്റെ ഹാദിമീങ്ങൾ എന്ന നിലയിൽ കുറച്ചു പഠിച്ചാളിത് മഹാനായ ശ്രീ ഹുനാ ഷംസുല്ലമിയുടെ ഭാഷയിൽ അങ്ങനെ ഒരു അല്പം തമ്മീസുള്ളവർ എന്നേ പറയാനാവും എന്നാണ് ഷെയ്ഖുനെ പറയാറുള്ളത് ആലിമീങ്ങൾ എന്നല്ല അങ്ങനെ പറയേണ്ടവരൊക്കെ കട കഴിഞ്ഞു കഴിഞ്ഞു പോകാണ് ഇവിടെ വന്നവരിൽ പലരും അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ളവരല്ല ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞാൽ കുൻ ആലിമൻ എന്ന പ്രയോഗം വലിയ പണിയുള്ള പണിയാണ് ഔ മുൻ പിന്നെ പറഞ്ഞത് മുത്തല്യമാകണമെന്ന് അതാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിതമത്തിന് അവൻ്റെ ദീനിൻ്റെ ഇൽമുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുത്തല്യമാവുകയാണ് ഔ മുസ്തമിയ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് മുസ്തമിയ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക എല്ലാം പൂർണ്ണമായി പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ ശ്രദ്ധിക്കുക അസ്രഫുൽ ഹൽഖിൻ്റെ മുമ്പിൽ സല്ലല്ലാഹു അലഹി വസ്ലം മഹാന്മാരായ സ്വഹാബാക്കൾ ഇരുന്നതിനെക്കുറിച്ച് അവിടുത്തെ പരിശുദ്ധമായ ചരിത്രത്തിലെ അവിടുത്തെ ഹദീത്തുകളിലൊക്കെ കാണാനാകും ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷിക്ക് ഒരാളുടെ തലയിൽ വന്നിരുന്നിട്ട് പറക്കേണ്ടി വരാത്ത വിധം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു പക്ഷി ഒന്ന് തലയിലിരുന്നാൽ ഒരാൾ തലയാട്ടിയാൽ പോകും പക്ഷേ തല അനക്കാതെ അഷറഫുൽ ഹൽഖുസല്ലാഹു അലഹി വസലമിയുടെ പരിശുദ്ധമായ അവിടുത്തെ വതനത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ ആ പരിശുദ്ധ വഴിയിൽ അവിടുത്തെ മുഖത്ത് നിന്നിങ്ങനെ മൊഴിയുന്ന ഓരോ മുത്തും ഓരോ വാചകവും അതവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് മുസ്തമിയാവുക അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശുദ്ധമായ വിജ്ഞാനത്തെ പകർത്തി കൊടുക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എന്തും ചെയ്യുക അപ്പോ നമ്മൾ ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ അള്ളാഹുവേ നിൻ്റെ ഹബീബ് പറഞ്ഞ പോലെ ഞാനിതാ നിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ മുഹിബായിരിക്കുന്നു നിൻ്റെ ഇൽമിൻ്റെ മുഹിബായിരിക്കുന്നു എന്ന് പറയാം ഫലാത്ത കുൻഹിസാ അഞ്ചാമത്തത് ആകാനേ പാടില്ല അഞ്ചാമൻ ആവാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ നാലേ ആകാനാവൂ ഒരു സത്യവിശ്വാസിക്കും ആകുന്നവൻ മുസ്തമി കേൾക്കുന്നവൻ മുഹിബ് ഈ ദീനിന്റെ ഇൽമിനെ സ്നേഹിക്കുന്നവൻ അതാണ് അഞ്ചാമത്തൊരു പണി നിങ്ങൾക്ക് നമുക്ക് ആർക്കും പറ്റിയതല്ല എന്ന് മുഹമ്മദ് മുസ്തഫ ാഹുല അതുകൊണ്ട് സഹോദരന്മാരെ ഈ പരിശുദ്ധമായ മസ്ജിദിനും മദ്രസക്കും അതിന് സഹായകമാകുന്ന വിധം അഞ്ചു ലക്ഷവും ഒരു ലക്ഷവും പതിനായിരവും എല്ലാം ചെയ്ത ഓരോരുത്തരും അള്ളാഹു അബ്ബുൽ അവരെ എല്ലാം നാളെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളെയും അള്ളാഹു സ്വർഗത്തിലെ ഹബീബിനോടൊപ്പം ചേരാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നമുക്കെല്ലാം ഈ ഹിതുമത്തിലായി അവസാനത്തെ നേരത്തും ഹിദുമത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് ഏറ്റവും അവസാനം ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിപ്പോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഏറ്റവും അവസാനം കലാം ലാ ഇലാഹ മഹാനായ മഹാനായം കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിലെ സുബഹ് സുബഹനമസ്കാരത്തിന്റെ ബാങ്കുലി മുഴകുന്നതിന് മുമ്പുള്ള യാസീനോത്ത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ആ ബാങ്ക് മുഴങ്ങി തീരുമ്പോ ലാ ഇലാ ഇല്ലം ലാസുല്ലമയും ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് അങ്ങനെയാണ് അങ്ങനത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള കേരളത്തുള്ളമയുടെ ഒലമാക്കൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നടക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ സേവകരാവുകയും ചെയ്യുക എന്നതാണ് നാലു പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജം അയ്യത്തുലമയുടെ സംസ്ഥാന എന്ന് പറയാനാവില്ല കർണാടകയിലുമൊക്കെ കൂടിയാൽ ആ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ കാര്യദർശിയായി മഹാനായ ഷേഖുന ശംസുല്ലമ ജീവിച്ചു ഏത് കാലത്താണ് വലിയ വലിയ പർവ്വതങ്ങളായ പണ്ഡിതന്മാർ ജീവിക്കുന്ന കാലത്ത് കേവലം നാൽപ്പത്തി അഞ്ചു ഉള്ള മഹാനായ ഷേഹുന ശംസുലമ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സമസ്ത കേരള ജമഅയ്യത്തുള്ള ജനറൽ സെക്രട്ടറിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വഫാത്തിൻ്റെ അന്നത്തെ ആ മുഹൂർത്തം വരെയും സമസ്തയുടെ സംസ്ഥയുടെ മുഖ്യ മുഖ്യകാര്യദർശിയാണ് എന്ന് മാത്രമല്ല ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴും സമസ്തയുടേതായ എന്ത് വിഷയത്തിലും ഷംസുല്ലമ എന്ന് പറയുന്ന മഹാനായ ആ പണ്ഡിതന്റെ ആ ഇതിഹാസത്തിൻ്റെ ഒരു സ്പർശനം എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോ അതിൻ്റെ അധ്യക്ഷനും മഹാനായ ജിഫ്രി തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ മഹാനായ സയ്യദുല്ലലമ ഷംസുല്ലമയുടെ ശിഷ്യനാണ് മഹാനായ ഷെയ്ഖുൽ ജാമിയ ഷംസുല്ലലമയുടെ ശിഷ്യനാണ് അഭിവന്ദനായ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മഹാനായ ഉസ്താദ് ഷെയ്ഖുന അഭിയന്ദനായ ഞങ്ങളുടെ ഗുരുനാഥൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ പന്ത്രണ്ടായിരത്തോളം ശിഷ്യന്മാർ ഇനിയും നൂറ്റാണ്ടുകൾ പിറക്കുമെങ്കിൽ ആ നൂറ്റാണ്ടുകളിലൊക്കെയും ഷംസുലമയുടെ കൈവരിയിലൂടെ അല്ലാതെ ജ്ഞാനം നേടാൻ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് സാധ്യമാകാത്ത വിധം എല്ലാവരും ആ വഴിയെ വന്നവരായിരുന്നു ഏറെയും മഹാഭൂരിപക്ഷവും ആ വഴിയെ വന്നവർ കണ്ണി തുസ്താദിന്റെയും ഷംസുലമയുടെയും ശിഷ്യത്വം ആ പരിശുദ്ധമായ സംഘടനയുടെ കീഴിൽ ഷംസുലമയുടെ ശിഷ്യന്മാർ മഹാനായ കെ കെ അബുബക്കർ ഹസ്രത്ത് അസീസ് ആ കെ കെ ഹസ്രത്തിൻ്റെ ശിഷ്യന്മാരാണ് പിന്നെ വേറൊരു വഴിക്ക് പോയതായി നമ്മൾ കാണുന്നത് പോലും അപ്പോൾ ഈ ശംസുലമയെ തൊടാതെ കണ്ണീത്തുസ്ഥാദിനെ തൊടാതെ ഈ പരിശുദ്ധമായ പാന്താവിലൂടെ യാത്ര ചെയ്യാതെ ഒരാൾക്ക് പുണ്യനിബി സല്ലാഹു അലൈവസലമീൻ്റെ അടുക്കലേക്ക് എത്താൻ പറ്റാത്ത വിധം കേരളത്തിലെ അതുപോലെ ഈ മലബാറിൻ്റെ പ്രദേശങ്ങളിലെ കർണാടകയുടെ പ്രദേശങ്ങളിലെ ഉലമാക്കൽ മഹാനായ ശംസുലലമയുടെയും കണ്ണിയതുസ്താദിൻ്റെയും ശിഷ്യഗണങ്ങളിലെ പ്രധാനപ്പെട്ടവരാണ് അത്ര വലിയ മഹത്വം നേടിയ ആളാണ് അതായത് കേന്ദ്രങ്ങളിൽ ചില പവർ ഹൗസുകൾ പോലെ റബ്ബുൽ ചിലരെ നിശ്ചയിച്ചു ആ പവർ ഹൗസാണ് മഹാനായ മഹാനായ ഷേഹുനാ അത് കുറഞ്ഞ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്തും അങ്ങനെയാണ് ഇവിടെ ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പറയാം ഇമാം ഷാഫി മഹാനായ മുഹമ്മദ് ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഇമാം ഷാഫി തങ്ങൾക്ക് ഇമാം മാലിക് തങ്ങൾ മദീനയിൽ മഹാനായ ഇമാം ഷാഫിയെ പരിശുദ്ധ ദീനിന്റെ ഫത്വ നൽകാൻ കർമ്മശാസ്ത്രത്തിന്റെ ഫത്തുവ നൽകാൻ ആ കുട്ടി യോഗ്യനാണ് എന്ന് ഇമാം മാലിക് റതിയല്ലാഹു താലാന് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിക്കാൻ ആ ചെറിയ കുട്ടിക്ക് സാധിക്കപ്പെട്ടു ആ ചെറിയ കുട്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ അത്ര അപാരമായ ജ്ഞാനം നേടിയാളായി അതേപോലെ അതുപോലെ തോന്നാവുന്ന മറ്റൊരാളാണ് പത്തൊമ്പത് വയസ്സാകുമ്പോ വേലൂര് ബാക്യാത്ത് സ്വാലിഹാത്തിൽ ചെന്ന് അവിടെ നിന്ന് പിന്നെ ബാഗവി എന്ന ബിരുദമെടുത്ത് ആ ബിരുദമെടുത്ത് കഴിയുമ്പോൾ ശരിക്കും താടിയും മീശയും വേണ്ട പോലെ ആകാത്ത ആ ചെറിയ ചെറുപ്പക്കാരന്റെ കൈകളിലാണ് അന്ന് ഷെയ്ഹ് ആദം ഹസ്രത്തിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഷാഫി മധുഹബ് സംബന്ധമായി ഏറ്റവും സങ്കീർണമായി നിൽക്കുന്ന ഫറായിൽ പോലെയുള്ള മസലകളുടെ വിഷയങ്ങളിൽ അതിൻ്റെ മുഫ്തി അത് മഹാനായ ഷംസുലമയാണ് മഹാനായി കെ അബുബുക്ര മുരിയാനാണ് എന്ന് വരുന്നത് നോക്കണം നിങ്ങൾ വല്ലാത്ത സാദൃശ്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ആ പറയുന്ന തരത്തിലേക്ക് വളരാൻ മഹാനായ ഷെയ്ഖുന ഷംസുലമക്ക് ഉസ്താദുമാരുടെ മുമ്പിലും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് വ്യക്തമായി അത് മനസ്സിലാക്കാൻ അതുകൊണ്ട് കണ്ണി തുസ്താദ് തന്നെ ചോദിക്കുമായിരുന്നു ഈ കേക്ക് മനസ്സിലായോന്ന് കാരണം ആ കുട്ടി സംശയം തീരാതെ പോകാത്ത വിധം അത്ര കൃത്യമായ കുശാഗ്ര ബുദ്ധിയായിരുന്നു മഹാനായ ഷെയഹുനാമക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് താടി മുളക്കാത്ത ആ കുട്ടി ബാക്യാത്തുസ്വാലിഹാത്തിൽ ചെല്ലുമ്പോ ഈ കുട്ടിയെ എങ്ങനെയാണ് ഇത്ര വലിയ വലിയ അവസാനം വന്നിരിക്കുന്ന ബാക്കിയാത്തു സ്വാലിഹാത്തിലെ മുത്തവൽ ബിരുദത്തിന് വേണ്ടി ഈ കൊച്ചു പയ്യനെ എങ്ങനെ സ്വീകരിക്കണമെന്നതിൽ വലിയ കണിശമായ പരീക്ഷ മുഴുവൻ ചെയ്തിട്ടും ഇനിയും പറ്റൂലെന്ന് തോന്നുന്ന സമയത്ത് ഒരു കവിത ചൊല്ലി അവരെ അമ്പരപ്പിച്ചുകൊണ്ട് മഹാനായ ഷെയഹുല ഷംസുലമ്മ അത്ര വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ ആ ബാക്യാത്തു സ്വാലിഹാത്തിന്റെ മുത്തവലിലേക്കുള്ള പ്രവേശനം നേടുന്നത് അത്ര വലിയ മനുഷ്യൻ ാലം ഈ ഉമ്മത്തിനെ വെറുതെ നയിച്ചതല്ല ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ എന്തിന് എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ ഒരുപക്ഷേ അത്ര ചെറുപ്പക്കാരനായ മറ്റൊരു അധ്യാപകൻ പിന്നെയും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഷെയ്ഹ് ഹാദും ഹസ്രത്തിനെയും ലിയാദ്ദീൻ ഹസ്രത്തിനെയും പോലെയുള്ള പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാരുള്ള കാലത്താണ് അന്ന് ആ ചെറുപ്പക്കാരൻ ഈ ബാഹിയാത്തുസ്വാലിഹാത്തിന്റെ മുദരിസായി ജോലി ചെയ്യുന്നത് അവിടുത്തെ ജോലി കാലത്ത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് പിന്നീട് മഹാനവർ ബാക്യാത്തിൽ നിന്ന് വന്ന് പിന്നെ ജാമ്യാനുരി അറബിയയിൽ പൂച്ചക്കാട്ട് അങ്ങനെ പട്ടിക്കാട് ജാമ്യാനുരിയയിൽ പിന്നെ പൂച്ചക്കാട് അങ്ങനെ വിവിധ ദേശങ്ങളിൽ ദറസും അതുപോലെ തന്നെ മുദരിസുമായി ജോലി ചെയ്യുന്നത് അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നത് വളരെ ചെറുപ്പത്തിലെ ഉസ്താദുമാരുടെ മുമ്പിൽ അത്ഭുതമായി മാറാൻ കഴിഞ്ഞ ഒരു മഹാനാണ് എന്ന് മാത്രവുമല്ല അതോടൊപ്പം അതൊരു കുശാഗ്ര ബുദ്ധിയിൽ മാത്രമായിരുന്നില്ല റബ്ബുൽ അത്യാപാരമാബ്ദത്തിലേക്ക് അടുത്ത ഒരു വലിയ ആബിദായിരുന്നു മഹാനായംസുല ശംസുല വലിയ പ്രത്യേകത ഔലിയാക്കളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് വലിയ ബന്ധം മഹാനായ മമ്പുരം തങ്ങളുടെ ഖബറിന്റെ മുമ്പിൽ ചെന്നിരുന്നാൽ മഹാനവർ കുറച്ചകല ഇരുന്നിട്ടിങ്ങനെ മഹാനവറുകളുമായി സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കാണാനാവും എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം ഒരു ആത്മബന്ധം മമ്പുരം തങ്ങളും ശംസുലമയും തമ്മിലുണ്ടായിരുന്നു എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന് സമസ്ത കേരളമാണ് അതൊരു വല്ലാത്ത സങ്കീർണതയുടെയും വല്ലാത്ത പ്രതിസന്ധിയും നിറഞ്ഞ ഒരു കാലമാണ് ആ സമ്മേളനത്തിന്റെ വിജയത്തിന് നേരെ പോയത് അങ്ങ് മമ്പുരം തങ്ങളുടെ പരിശുദ്ധമായ മക്കാമിൽ പോയി ഷംസുലമ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നിട്ട് ആളുകളോട് പറഞ്ഞു നമ്മുടെ സമ്മേളനം വിജയിക്കും മമ്പുരന്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നായിരുന്നു അത്ര വലിയ ആത്മീയ ബന്ധം അങ്ങനെ ആത്മീയ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ മുമ്പിൽ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം നബി തിരുമേനി സാഹു അലഹി വസ്ലമിയുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സ്വഹാബാക്കലുണ്ട് ഞങ്ങളുടെ നമ്മുടെ അടുക്കലേക്ക് വന്നു മൂന്ന് ദിവസമായിട്ടുള്ളു പുണ്യ അലൈഹി വസ്ലമിയുടെ കബറടക്കം കഴിഞ്ഞിട്ട് നബി അലൈഹി കഴിഞ്ഞിട്ട് എന്നിട്ട് ആ മഹാനായ ആ ഗ്രാമീണനായ സഹാബി നബി നബി അടുക്കൽ വന്ന് തിരുമേനി വിളിച്ചിട്ട് ടുക്കൽ അങ്ങ് ജീവിക്കുന്ന കാലത്ത് അള്ളാഹു അബ്ബുൽ അങ്ങ് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് ഞാൻ ഓർക്കുകയാണ് നബിയെ െത്തിയിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അവരെ ധാരാളം അതുപോലെ കാരുണ്യം ചെയ്യുന്നവനായി അള്ളാഹുവിനെ അവർക്ക് കണ്ടെത്താനാകും എന്ന് പരിശുദ്ധ ഈ സൂക്തം അത് അങ്ങ് പാരായണം ചെയ്തിട്ടാണ് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്റെ ആത്മാവിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു ഇത് പറയാനും ഇത് പഠിപ്പിക്കാനും വേണ്ടി വന്ന വന്നയാളാണ് ഞാൻ എന്റെ ആത്മാവിനോട് തെറ്റു ചെയ്തു അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും അലിയുബി താലിബ്രിയാഹു അനഹു പറയുന്നുണ്ട് ആ പരിശുദ്ധമായ കബറിടത്തിൽ നിന്ന് കേട്ടതിങ്ങനെയാണ് നിനക്ക് മാപ്പു നൽകപ്പെട്ടു എന്തൊരു പാരമ്പര്യം ആ പാരമ്പര്യങ്ങളെയാണ് ആ പാരമ്പര്യത്തെയാണ് മഹാനായ കണ്ണിയത് അവരെല്ലാം പൂരിപ്പിച്ചത് ആ പാരമ്പര്യമാണ് ആ പാരമ്പര്യമാണ് നമ്മുടെയൊക്കെ വീടുകളിലെ അതിമനോഹരമായി നമ്മൾ ഇങ്ങനെ ആലപിക്കുന്ന അള്ളാഹു അതിന് സൗഭാഗ്യം തരട്ടെ ഇങ്ങനെ പാടുകയാണ് നമ്മളെല്ലാം സൈനുദ്ദീൻ തങ്ങൾ പാടിത്തന്നതാണ് ഇതാ നമ്മുടെ സുന്നി പാരമ്പര്യം എല്ലാം കൂടിച്ചേർന്ന പാരമ്പര്യം ഇതൊരു കൃത്യമായ സുന്നത്ത് ജമാൻ്റെ പാരമ്പര്യമാണ് നബിയെ തിട്ടവും എണ്ണവും ഇല്ലാത്ത വിധം തെറ്റു ചെയ്തു നബിയെ ഞാൻ ഞാൻ അങ്ങയോട് അങ്ങയോട് തന്നെ പരാതി പരാതി പറയുന്നു പറയുന്നു അങ്ങനെ പരാതി പറയുന്ന ഒരവസ്ഥയെ മഹാനായ സൈരുദ്ദീൻ മഹ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ അതേ സ്വഭാവത്തിൽ തന്നെയാണ് അഷ്റഫുൽ ഹൽക്കിന്റെ പരിശുദ്ധമായ റൗലത്ത് ഷരീഫയിൽ ചെന്ന് നിന്ന് ഞാൻ ഞാൻ തെറ്റു ചെയ്തല്ലോ അപ്പോ ആ ഖബറിൽ നിന്ന് കേട്ടതാണ് നിനക്ക് മാപ്പ് നൽകപ്പെട്ടു കഴിഞ്ഞു ഇത് റസൂർഹു അലഹി വസ്ല്ലമിയുടെ സ്വഹാബത്തിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാവുന്ന ഒന്നാണ് അവരുടെ പാരമ്പര്യം എന്നും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഇമാം അതബി അലിയാഹു അലാനുഹു മറ്റൊരു സംഭവം പറയുന്നത് കാണാം ഇമാം അതബി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റലിഅള്ളാഹു അലാനുഹുവിന്റെ ഗുരുനാഥനാണ് ഇമാമത്തബി ആ ഇമാമത്തബി പറയുന്നു നിബിസല്ലാഹു അലൈവിസ്ലമിയുടെ തിരുറൗലയിൽ ഒന്ന് തൂങ്ങി ഉറങ്ങുന്ന ഒരു സമയം ആ സമയത്തൊരു ഒരു അറാബി വന്നിട്ടിങ്ങനെ പറയാണ് നിബിസല്ലാഹു അലൈവി സംബോധന ചെയ്യാണ് എന്നിട്ട് പാടാണ് അള്ളാഹുബിന്റെ റസൂലെ ഈ മദീനയിലെ ഈ മൊട്ടക്കുന്നുകൾ ഇത്രമേൽ സുന്ദരവും ഇത്രമേൽ സുഗന്ധപൂരിതവുമായി നിൽക്കുന്നതിന് കാരണം ആരാണോ ആ പരിശുദ്ധ റസൂലെ അങ്ങക്കാണ് എ ജീവന്റെ ദണ്ഡം എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ സുഹാബി വര്യൻ എത്ര മനോഹരമായ കവിതയാണെന്നു മഹാനായി ബിനു ഹജു ഇലാഹിന്റെ ശരഹിൽ പറയുന്നുണ്ട് ഇത് ചെല്ലണം ആരുടെ മുമ്പിൽ ചെല്ലുമ്പോ ഹബീബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ റൗല കാണാൻ ഭാഗ്യമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഈ ബെയ്ത്തു ചെല്ലുന്നത് നല്ലതാണ് ഇത് നല്ല കാര്യമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ മഹാനായി ഇബ്നുല്ലാത്തത് കാണാനാവും ഏത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുമ്പിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫയുടെ ഖബറിന്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനെഹു അലൈഹി വസ്ലം അവിടത്തെ വിളിച്ചിട്ട് അവിടത്തെ വിളിച്ചിട്ട് പറയാൻ ചില സഹോദരന്മാർ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് ആകെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥം എന്ന് പറയുന്ന ഒരൊറ്റ പദത്തിന് അങ്ങനെ മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് ആ ആളുകൾ ആ സഹോദരന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നബിയെ ആളുകളെ ഈ പരിശുദ്ധ മതത്തിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നതും വിളിച്ചു പ്രാർത്ഥിക്കൂന്ന് അർത്ഥം വെക്കണ്ടേ അല്ലാഹു അത് സാധാരണ അറബി അറിയുന്ന ആർക്കും അറിയാൻ പറ്റും നിങ്ങൾ വിളിക്കുക അവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു വെച്ചാ ജനങ്ങളോടോ ഉല സബീലി ഇറബി രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുക ബിൽ ഏറ്റവും നല്ലത് കൊണ്ട് തർക്കിക്കുകയും ചെയ്യ തർക്കല്ല സംവദിക്കുക ഏറ്റവും നല്ല രീതിയിലായിരിക്കണം വാദങ്ങളെ അവതരിപ്പിക്കുകയും ആ വാദങ്ങൾക്കനുസരിച്ച് ആളുകളെ അങ്ങനെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് സംവദിക്കുകയും ചെയ്യേണ്ടത് എന്ന് കൂടി പരിശുദ്ധ കുറാൻ പറയുന്നു അവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം ദ ആ യൊഴു എന്ന പ്രയോഗാൻ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നല്ല ദ ആ എതുഴു അങ്ങനെ പ്രയോഗിക്കപ്പെടുന്ന സ്ഥലത്തൊക്കെ മുഫശ്രീങ്ങൾ പറഞ്ഞു അവർ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം അപ്പൊ ആരാധിക്കുക എന്നൊരു അർത്ഥമുണ്ട് വിളിക്കുക എന്നൊരു അർത്ഥമുണ്ട് ഇങ്ങോട്ട് ദീനിലേക്ക് വിളിക്കുക എന്ന അർത്ഥമുണ്ട് പല അർത്ഥമുണ്ട് പലതിൽ ഇവിടെ നബിസല്ലാഹു അലൈ വസലമെ വിളിക്കാം ഏതൊരു ഭൗതിക ശരീരത്തിന്റെ സാന്നിധ്യമാണോ ഈ മൊട്ടക്കുന്നുകൾ മുഴുവനും പ്രശോഭിതമായി നിൽക്കാൻ കാരണമായത് ആ പരിശുദ്ധരിൽ പരിശുദ്ധരായ പ്രവാചകരെ അങ്ങനെ ആ ആ പരിശുദ്ധ റസൂലിനെ വിളിച്ചിട്ട് പറയാൻ എൻ്റെ എന്റെ ആത്മാവ് അങ്ങയുടെ പരിശുദ്ധമായ ഖബറിലേക്ക് എഴുതാ ഞാൻ അർപ്പിക്കുകയാണ് എന്റെ ആത്മാവിന്റെ ദണ്ഡം ഏതാ ഈ ഫീഹിൽ വഫീഹിൽ ഖബർമോ ആ ഖബറിൽ നിന്നാണ് സകല ഉദാരതയും സകലമാന സംസ്കാരവും പ്രഭവം കൊണ്ടത് അത്തരം ഒരു വലിയ ഖബറാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയുടെ നബിയുല്ലദീ അല ഖദമു എന്നിട്ട് പറയാണ് നബിയെ സുറാത്തിലൂടെ നടന്നു പോകുമ്പോ ഈ പാവപ്പെട്ടവന്റെ കാല് വഴുതാതിരിക്കാൻ ഈ കൈ പിടിക്കാൻ അങ്ങുണ്ടാകുമോ അങ് ശുപാർശകൻ അങ്ങ് ഞങ്ങളുടെ ശുപാർശകൻ അന്തന്യ ബിയുല്ലീ തുർജാ നാളത്തെ ശഫാത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ അങ്ങാണ് ഏത് ശഫാത്ത് എൻ ഞങ്ങളിങ്ങനെ സുറാത്തിലൂടെ പോകുമ്പോ കാല് വഴുതുന്ന നേരത്ത് പിടിക്കാൻ ഒരു ശുപാർശകൻ അങ്ങാണ് നബിയെ അള്ളാഹു ചെയ്യട്ടെ പ്രിയപ്പെട്ട അങ്ങയുടെ കൂട്ടുകാരുണ്ടല്ലോ നബിയെ അങ്ങ് ഹിജറ പോകുന്ന നേരത്ത് ആ ഹിജറ നേരത്ത് അങ്ങയുടെ പിന്നിലൂടെ നടക്കുകയും പിന്നെ ഓടി മുന്നിലെത്തുകയും ചെയ്തപ്പോ എന്തിനു അബൂബക്കർ ഇങ്ങനെ വിഭ്രാന്തിപ്പെടണമെന്ന് ചോദിക്കുമ്പോ നബിയെ ഞാൻ എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല അങ്ങയുടെ ശരീരത്തിലേക്കെങ്ങാനും ഒരു പൊടിമണ്ണ് വീഴുന്നത് പോലും അബൂബക്കർ നിഷ്ടമല്ല നബിയേ അങ്ങയുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു അക്രമിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അക്രമം വന്നുപോകുമോ എന്ന് ഭയന്നിട്ടാണ് ഇരുവശത്തും നിന്നും പിന്നെയും പിന്നോട്ടും മുന്നോട്ടും ഈ അബൂബക്കർ ഓടുന്നതിന് അബൂബക്കറിന്റെ ശരീരത്തെ കുറിച്ചോ ഇവന്റെ ജീവനെ കുറിച്ചോ ഓർക്കുന്നു പോലുമില്ല നബിയേ എന്ന് പറഞ്ഞ സയ്യൊന്നാൻ ഹിജറക് വിളിക്കപ്പെടുന്നു എന്ന് വരുമ്പോഴേക്കും ബിതുമ്പിപ്പൊട്ടി കരയുമ്പോ അബുബക്കരന്റെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ വീട് ഞാൻ എൻ്റെ സ്വന്തം നാട് ഞാൻ ജനിച്ചു വളർന്ന ഈ മക്കത്തു മക്കത്തുഷരീഫയിൽ നിന്ന് അങ്ങയുടെ കൂടെ മദീനയിലേക്ക് പോരുന്നു എന്നതിൻ്റെ സങ്കടമല്ല നബിയേ അതൊന്നുമല്ല ആബുബക്കറിനുള്ളത് പക്ഷേ അള്ളാഹു അബുൽത്ത് അവൻ്റെ റസൂലിനെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റക്ക് ഈ പാവപ്പെട്ട ആബു കുഹാഫയുടെ മകൻ അബൂബക്കറിനെ തന്നെ ല്ലോ എന്ന് ഓർത്തിട്ട് കരയുകയാണെന്ന് സയ്യോക്കർ ആ പരിശുദ്ധ റസൂലിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ സയ്യദുനഅർ അവിടെ നിന്ന് വഫാത്ത എന്ന് കേൾക്കുമ്പോഴേക്കും ആ ഒരു പറഞ്ഞടായ റസൂല് വഫാത്ത എന്ന് എന്നാൽ ഞാൻ അവനെ എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഗളച്ചേദം ചെയ്തു കളഞ്ഞേക്കുമെന്ന് പറഞ്ഞ് സ്ഥലകാല വിഭ്രമത്തോടുകൂടെ പറഞ്ഞ സയ്യുനാഹു എന്ന പിന്നെ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി അവരെ രണ്ടുപേരെയും ഓർത്തിട്ടാണ് ഈ കവി ഈ മഹാനായ കവി അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറക്കുന്നില്ലയുടെ ചാരത്തു കിടക്കുന്നവരുണ്ടല്ലോ ഒരാൾ നേരത്തെ വന്നു കിടന്നിരുന്നു രണ്ടാമൻ വരുമ്പോ ആയിഷയായിരുന്നു അവിടെ കിടക്കേണ്ടിയിരുന്നത് റതിയൊന്നാ ഹു തൻ അതുകൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്തു എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി ആയിഷയുടെ മുമ്പിലേക്ക് വച്ചിട്ട് പറയണം ഈ ഉമറിന് ഇവിടെ കിടക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഹുജറത്ത് എനിക്കൊരു ഇടം തരുമെങ്കിൽ മയത്ത് കൊണ്ടുപോയി ചോദിക്കണേ എന്ന് സയ്യദിനാമർ ബിൻ പറഞ്ഞ പ്രകാരം ആ രണ്ടു പേരെയും ഓർത്തുകൊണ്ട് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും സലാം നിങ്ങൾക്ക് സലാം അത് കഴിഞ്ഞു പോകുമ്പോൾ മുമ്പിൽ അഷ്റഫുൽ സ്വപ്ന ദർശനത്തിലൂടെ വന്നിട്ട് പറഞ്ഞു അടുക്കലേക്ക് വേഗം ചെല്ലണേ അയാൾ ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അയാളുടെ അടുക്കൽ ചെന്ന് പറയണേ നിങ്ങൾക്കെല്ലാ പാപങ്ങളും പുറത്തു തന്നു എന്ന് പറയണേ എന്ന് സയ്യദുന മുഹമ്മദ് മുസ്തഫ ഞാൻ ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും എമ്രക്ക് പോയിട്ട് ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളിവിടെ മുസ്താദുമാരെ കൊണ്ട് ഈ പരിശുദ്ധമായ ബെയ്ത്തൊന്ന് എഴുതി വാങ്ങിയിട്ടൊന്ന് പഠിച്ചാൽ വളരെ നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഹബീബ് ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ തങ്ങളോട് മെത്തബി തങ്ങളോട് ഇസ്സത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ചെന്നിട്ടിങ്ങനെ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തത് ബക്കറ്റ് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉഷാറായാലോ കുറച്ചുങ്ങൾ കരുതി നോക്കി സ്ത്രീകൾ എടുത്തേക്കും ഇവിടെ വേണ്ട ഇവിടെ പിരിച്ചോ അപ്പൊ സ്ത്രീകളുടെ അടുത്തേക്ക് ബക്കറ്റ് കൊടുത്തുവിടുണ്ട് ഇൻഷാല്ലാ സഹോദരിമാര് കാര്യമായിട്ട് അതില് കാര്യമായി സംഭാവന ചെയ്യാഹു ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായി മാറൂൽ വസ്ലം അങ്ങനെ പറയുന്നത് അത് അള്ളാഹുവിന്റെ പ്രവാചകനോടങ്ങനെ ആ ഖബറിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയാനാകുമെന്ന് മാത്രമല്ല അങ്ങനത്തെ സമ്പദ് അങ്ങനത്തെ ചില കാര്യങ്ങൾ സംസാരങ്ങൾ അത് മഹത്തുക്കളും മഹത്തുക്കളും തമ്മിൽ ഉണ്ടാകുന്ന രീതിയാണ് അത് ഷംസുലമ്മ പലപ്പോഴും അങ്ങനെ മഹാനായ ഷെയ്ഖുന ഷംസുലമയുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ കവറിന്റെ അടുക്കൽ ചെന്നാൽ ആ ആദരം അവർ ജനി ജീവിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന ആദരം അതുപോലെ തന്നെ പാലിച്ചയാളാണ് ഷംസുല അതൊരു വലിയ അങ്ങനെ മഹാന്മാരുമായുള്ള ഒരു ബന്ധം അത് സ്ഥാപിച്ചുകൊണ്ടാണ് മഹാനായ ഷെഹുന ജീവിതത്തിൽ ജീവിതത്തിലെമ്പാടും അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി വലിയ ബന്ധം അതുകൊണ്ടോ ഏത് പ്രസംഗം എടുത്താലും ഷംസുലമയുടെ പ്രസംഗത്തിൽ ഹദ് അസീസ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ ഔലിയാക്കളായിരിക്കും ഔലിയാക്കൾ അല്ലാഹുവിൻ്റെ അടിമകൾ അവരെ സ്നേഹിക്കാൻ അവരെ സ്നേഹിക്കാനല്ലേ ഈ ദീൻ ഏറ്റവും നന്നായി പഠിപ്പിച്ചതും നിങ്ങൾ പരിശുദ്ധ സൂറത്തുൽ കാഫിന്റെ പ്രധാനപ്പെട്ട ഔലിയാക്കളെ സ്നേഹിക്കലാണ് അതിലെ ഒന്നാമത്തെ ചർച്ച ചെയ്തതെന്താ ഒന്നാമത്തെ പ്രമേയം ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തി ഇന്നഹും വസിദിനാഹും ഹുദാ

നിങ്ങൾ ആ ജീർണതകളുടെ കൂടെ ഒഴുകുന്നുവെങ്കിൽ നിങ്ങൾ ചരിത്രത്തെ നിർമ്മിക്കുകയല്ല ചെയ്യുന്നതെന്ന് ഓർക്കണം എന്തൊക്കെ ഏർപ്പാടും ആഭാസവുമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് കല്യാണത്തിന് നിക്കറിട്ട ചെറുപ്പക്കാരൻ പുതിയാപ്ലയായി വരുന്ന കാലം വന്നോ നടന്നോടെ കാണോ നിക്കറിട്ടിട്ട് സ്കൂൾ കുട്ടിയെ പോലെ എന്തൊക്കെ ആഭാസങ്ങളാണ് എന്തൊക്കെ ആഭാസങ്ങൾ എന്ന് പറയുന്നത് റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേക അനുഗ്രഹം ലഭ്യമാകേണ്ട ഒന്നാണ് പക്ഷെ അത് മുഴുക്കേ ആഭാസത്തിന്റെ ഒരു പൂരക്കെട്ടായി മാറുന്നൊരവസ്ഥയാണ് എല്ലാത്തിലും വന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ചെറുപ്പക്കാരെയാണ് ഇസ്സത്ത് പ്രത്യേകം പറഞ്ഞത് സത്യസന്ധമായി ഞാനൊരു ചരിത്രം പറഞ്ഞേരാമന്നാഹു പറയാൻ എന്താണത് ഇന്നഹും അവരൊരു പറ്റം ചെറുപ്പക്കാരാണ് എന്താ അവരുടെ പ്രത്യേകത അവർ ഇന്നഹും ഫിത്തിയത്തുൻ ആ മനുറബിം അവർ രക്ഷിതാവിൽ വിശ്വസിച്ചവരാൻ ഹുദൻ നാം ആ ഈമാൻ അവർക്ക് കൊടുത്തുകൊണ്ട് നാം അവർക്ക് ഹുദയെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ഞങ്ങളുടെ പറയാൻ അന്നത്തെ കാലത്തെ ഭീകരനായ ഭരണാധികാരിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർക്ക് നാം അലാ അങ്ങനെയാണ് പറഞ്ഞത് അവരുടെ ഹൃദയം നാം അങ്ങ് കെട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തെ നാം ഭദ്രമാക്കി ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ ഞങ്ങൾ ആരാധിക്കുന്നേ ഇല്ല ഞങ്ങൾ ഇസ്സത്തിനെ മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയാൻ അവർ തണ്ടേടം കാണിച്ചപ്പോ അള്ളാഹു അവർക്ക് ഹൃദയസ്ഥിരത നൽകി എന്നാണ് പരിശുദ്ധ ഖുർആാൻ ഹൃദയസ്ഥിരത നൽകി തണ്ടേടം ഉണ്ടായി നമ്മുടെ പുതിയ കാലത്തെ ഈ ചെറുപ്പക്കാരന് തണ്ടേടമില്ലാതെ പോകുന്നു അവൻ ഇങ്ങനെ എഴുന്നേറ്റു നിൽക്കുന്നേയില്ല അവൻ ഈ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ പക്ഷേ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ദുഖിയാനുസിന്റെ മുമ്പിലാണ് ഈ ഏഴു പേർ എഴുന്നേറ്റു നിൽക്കുന്നത് അതിനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോഴാണ് അള്ളാഹുറബുൽസത്ത് മറ്റൊരു സംഭവം കൊണ്ടുവച്ചു അവരുടെ കൂടെ പോയ ഒരു നായക്ക് അള്ളാഹുറബുൽ വലിയ വലിപ്പം നൽകി കണ്ടോ അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൽ മഹാന്മാർ അവരുമായുള്ള ബന്ധം തന്നെ പ്രധാനമാണ് ഇവിടെ നമ്മൾ കുറിച്ച് 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 ഇമാം അവരൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കേണ്ട ആളുകളാണ് ഇവിടെ നോക്കൂ ഈ ഏഴു ചെറുപ്പക്കാരുടെ പിന്നാലെ പോയ നായ അവർ കല്ലെടുത്തെറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോ മഹാനായി ഇമാംബി റഹ്മുല്ലാഹി അലഹി തങ്ങൾ പറയുന്നു ആ നായ രണ്ടു കൈകളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അത്രേ ഞാൻ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ ആട്ടിപ്പായ്ക്കരുത് എന്നെപ്പായ്ക്കരുത് ഞാൻ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നു ഇത് ഷെയ്ഖുനയുടെ ജീവിതത്തിൽ എമ്പാടും കാണാം ഔലിയാക്കളുമായി വലിയ ബന്ധം അവരുടെ മതത്തിനെ ആഗ്രഹിക്കുന്ന ദകൽ അവരായിരുന്നു ഷെയ്ഖുന ശംസുലയുടെ ഏറ്റവും വലിയ ഊർജം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് ദീനിന്റെ അകക്കാമ്പാണ് എന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർആാൻറെ നടുത്തളത്തിൽ കൊണ്ടുപോയി അള്ളാഹുറബിസത്ത് വെച്ചത് എന്താ ഈ ഔലിയാക്കളെ കുറിച്ചുള്ള കഥയാണ് നമ്മുടെ എന്നിട്ട് എന്താ പറഞ്ഞത് അവിടെന്ന് പറഞ്ഞു നാം എല്ലാ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൻ്റെയും തൊട്ടു മുമ്പായി ഈ ഓമുൽ ജുബയുടെ ഏതെങ്കിലും സമയത്തിൽ ആ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ ഓതേണ്ട അതി പ്രധാനപ്പെട്ട ഒരു സൂറത്തായി ഹബീബ് സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു വന്നത് സൂറത്തുൽ ഖഫ്ഫാൻ എൻ്റെ സമുദായത്തിന്റെ പ്രതിരോധങ്ങളിൽ ഒന്ന് സൂറത്തുൽ ഖഫ്ഫാൻ എന്ന് മുഹമ്മദ് മുസ്തഫ ചില കാര്യങ്ങളിൽ ഖുർആാനാണ് പ്രതിരോധം ഖുർആൻ തന്നെ പ്രതിരോധമാണെന്ന് മാത്രല്ല ഖുർആൻ സമാധാനത്തിന്റെയും നന്മയുടെയും മാർഗത്തിൽ പ്രതിരോധമാക്കണം എന്നും ഷെയ്ഖുന ഷംസുലമ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഒരു ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലൊക്കെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നു സജീവമായി ചില തീവ്രവാദ സംഘടനകൾ വന്ന സമയത്ത് അങ്ങനെ ചില ആളുകൾ ഖുർആനെ ഇരുട്ടത്തിരുന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഷംസുലമയുടെ ഒരറ്റ വാക്കാണ് എന്ത് രസാണെന്നു ആ പ്രയോഗം എടാ ഖുർആൻ യും പിന്നെർപ്പിക്കാൻ ഇരുട്ട് ഖുർആൻ ഖുർആൻ തന്നെ എന്തിനാ നിന്ന് ഖുർആാനെ പഠിപ്പിക്കേണ്ട ആവശ്യം അത് മറ്റു ചില ആവശ്യങ്ങൾക്കായിരുന്നു അതു ചില തീവ്രമായ ചിന്തകൾ ഉണ്ടാക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാക് പ്രയോഗത്തിന്റെ മുമ്പിലും മഹാനായ ഷെയഹുനയുടേതായ പ്രസംഗങ്ങളുടെയും മുമ്പിലും അവർക്ക് പിന്നെ ആ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ പോകുന്നു ആ പ്രയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് ശക്തമായി നിലകൊള്ളുന്ന ആ തീവ്രവാദത്തിനെതിരായി നിലകൊള്ളുന്ന ഒരു കാലത്തെയും നമ്മൾ ഓർക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഷെയ്ഖുന പറഞ്ഞത് ഓരോ കാര്യത്തിലും അങ്ങനെ എന്താ കാര്യം ഖുർആാനുമായുള്ള ബന്ധം ഖുർആനിന്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് നോക്കൂ ആ ഏഴു ചെറുപ്പക്കാരുടെ കൂടെ പോയ നായ അവരവരുടെ കൂടെ നിർത്തിയപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ ആ നായയെ കുറിച്ച് പറഞ്ഞതെന്താൽ നബിയെ അങ് തന്നെയും ആ നായയിരുന്ന ഗുഹാമുഖത്തേക്ക് ചെന്നിരുന്നുവെങ്കിൽ അവരുടെ നായ ഇരു കൈകളും ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന അങ്ങനെ നിവർത്തിയിരിക്കുന്ന രംഗമെങ്ങാനും നബിയെ അങ്ങ് കണ്ടുപോയിരുന്നുവെങ്കിൽ ആ രൗദ്രമായ ഭാവം കണ്ടിട്ട് ആ ഗുഹയുടെ അടുക്കലേക്ക് പോകാതെ ഭയം നിറച്ച് ഇങ്ങനെ തിരിഞ്ഞു പോകുമായിരുന്നു തിരിഞ്ഞോടുമായിരുന്നു നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അതിന്റെ അതിന്റെ ആ രൗദ്രമായ ഭാവം കാണിക്കാനാണ് ആ നായ അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിച്ച നായയാക്കാൻ കാരണം ബന്ധം ഇത് പറഞ്ഞിട്ട് ഇമാം ഖുബിർ അഹമ്മി അലഹി തങ്ങൾ പറയുന്ന ഒരു രംഗമുണ്ട് ഏർ നായക്ക് ഇത്ര വലിയ സമ്മാനം അള്ളാഹു നൽകിയെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾ മുഹമ്മദ് മുസ്തഫയെ സ്നേഹിച്ചാൽ സല്ലാഹു അലഹി വസല്ലം അവിടുത്തെ പരിശുദ്ധരായ സ്വഹാബത്തിനെ സ്നേഹിച്ചാൽ അങ്ങനെ പോന്നിട്ടുള്ളവരെ സ്നേഹിച്ചാൽ കിട്ടുന്നത് എത്ര വലിയ പദവിയാണ് ഇതാണ് നാല് പതിറ്റാണ്ടൊരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഔലിയാക്കളെ മഹത്തുക്കളെ പ്രവാചകന്മാരെ അതായത് ആത്മാക്കളായ മഹത്തുക്കളെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചയാളാണ് അത് പറയലായിരുന്നു അത് പറയലായിരുന്നു ഏറ്റവും വലിയ ധർമ്മം ഇമാം കുർത്തുബി തങ്ങൾ പറയുന്നു നിങ്ങൾ നോക്കൂ ആ നായക് നായക്ക് അബുൽ നൽകിയത് എന്താണ് ഏഴു ചെറുപ്പക്കാരുടെ കൂടെ അങ്ങ് നടന്നപ്പോ അല്ലാഹു വലിയ പദവി നൽകി അഷ്റഫുൽ ഹൽത്തിന്റെ മുമ്പിൽ ഒരാൾ ചോദിക്കുന്നു മത്തുറസൂലോ എപ്പോഴാ നബിയാൽ അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരിച്ചു മറുപടി ഇതാണ് മാ എന്താ നീ തയ്യാറാക്കിയത് നീ എന്താ തയ്യാറാക്കി വച്ചത് അയാമത്തു നാള് വരും എന്താ നീ തയ്യാറാക്കിയത് നീ എന്തെങ്കിലും നമസ്കരിച്ചിട്ടോ നോമ്പ് നോറ്റിട്ടോ ജക്കാത്ത് കൊടുത്തിട്ടോ അല്ലാതെ തൗബ ചെയ്തിട്ടോ നീ എന്ത് തയ്യാറായി നീ എന്തോ ഒരുക്കമുണ്ടാക്കി എന്താ നീ ഒരുക്കിയത് ആ മനുഷ്യന്റെ നിഷ്കളങ്കമായൊരു മറുപടിയുണ്ട് ിങ്ങളെ നമ്മളൊക്കെ ആ ആ മറുപടിയിലേക്ക് ലയിച്ചു ചേരുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ആ മറുപടി വലുതാൻ നബിയെ ഞാനൊന്നും വല്ലാതെ ചെയ്തു വന്നോ നമസ്കരിച്ചു വന്നോ നോമ്പു നോറ്റു വന്നോ പറയാൻ ഞാൻ ആളല്ല അതാണ് ഞാൻ ആളല്ല നമസ്കരിച്ചു നോമ്പു നോറ്റു ജക്കാത്തു കൊടുത്തു ഇല്ല എന്നല്ല ആളാവാൻ എനിക്ക് സാധ്യമല്ല നബിയേ അങ്ങനെ തന്നെയല്ലേ റയ്യാന്റെ ബാബിനെ കുറിച്ച് പറയുകയാണ് അഷ്റഫുൽ അലൈഹി വസല്ലം നോമ്പുകാരൻ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ യാത്ര ചെയ്തു പോകുന്നതിന്റെ കഥ പറയുമ്പോ പിന്നിൽ നിന്നൊരു മനുഷ്യന്റെ ചോദ്യം ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ പാവപ്പെട്ട അബുബക്കറിന് ഏതു വഴിയായിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവുക അപ്പൊ പറഞ്ഞു നബി പ്രിയപ്പെട്ട അബൂബക്കർ താങ്കൾക്ക് സ്വർഗ കവാടങ്ങൾ മുഴുവനും എല്ലാ ആരാധനകളുടെയും സ്വർഗ കവാടങ്ങൾ മുഴുക്കേ നിങ്ങൾക്ക് തുറക്കപ്പെടുകയും സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ എന്ന സയ്യുദിന പക്ഷെ അതേ അബൂബക്കർക്ക് തങ്ങൾ നിരന്തരം ചൊല്ലിയിരുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ റമനാം വരികയാണ് ഞാൻ ഓർത്തുപോവുകയാണ് ആ നിരന്തരം സയ്യക്രീതി െ ഞാൻ സ്വർഗത്തിന് അർഹനല്ല നിന്റെ ഞാൻ അർഹനല്ല റബ്ബേ ആരാ ഇനി അതിനേക്കാൾ യോഗ്യനായി ഈ ഉമ്മത്തിൽ അസ്രഫുൽ ശേഷം മറ്റൊരാൾ ആരാ മറ്റൊരാളാര നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല നബിയെ നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല അർഹനല്ലോ നിന്റെ സ്വർഗത്തെ ഞാൻ എങ്ങനെ ഒരു അവകാശമായി എന്റെ അവകാശം കാണുന്നില്ല ഇലാഹി റബ്ബേ ഞാൻ നിന്റെ സ്വർഗത്തിന് അവകാശപ്പെട്ടാണല്ലോ ആരാത് നോർക്ക പറഞ്ഞോളൂ സയ്യുദ്ബു ബക്ര സുദ്ദീഖ് ഈ ഈ മനുഷ്യനേക്കാൾ ഈ ഉമ്മത്തിൽ സ്വർഗം അവകാശപ്പെട്ടത് അഷ്റഫുൽ ഉൽക്കിനു ശേഷം മറ്റാർക്കാണ് ഞാൻ നരകത്തിൽ കിടക്കാൻ കഴിയുന്ന വിധം ശക്തനുമല്ല എനിക്കതിനു പറ്റൂല എന്തുകൊണ്ട് ആ നരകാഗ്നിയുടെ ആളിക്കത്തലിൽ ഈ പാവപ്പെട്ടൻ ആ ബുബക്കറിന്റെ ശരീരം കിടന്ന് കരിയുമ്പോൾ അല്ല അതിന് കഴിയുന്നവനുമല്ലാതുകൊണ്ട് ഫഹാബിലി തൗബത്തു പഠിച്ചവനെ നീ എനിക്ക് തൗബ ഔദാര്യമായി താറബേ നിന്റെ ഔദാര്യം അല്ലാതെ എൻ്റെ അവകാശമല്ല റബ്ബേ നിൻ്റെ ഔദാര്യം ഫഹബിലി എൻ്റെ എൻ്റെ റബ്ബേ നിന്റെ ഔദാര്യം എന്റെ അവകാശമല്ല ഞാൻ നമസ്കരിച്ചതിൻ്റെ കൂലിയല്ല ഞാൻ ജക്കാത്തു കൊടുത്തതിൻ്റെ കൂലിയല്ല ഞാൻ നോമ്പ് നോറ്റതിൻ്റെ കൂലിയല്ല നിന്റെ ഔദാര്യം ചോദിക്കുകയാണ് തമ്പുരാനെ നീ എനിക്ക് തൗപ നൽകണേ നീ എന്നെ സ്വർഗപ്രവേശത്തിന് അർഹനാക്കണേ അതേ അവസ്ഥ തന്നെയാണ് ഈ ആരാബിയായ മനുഷ്യനും പറഞ്ഞതിന് നബിയെ ഞാൻ ഒരുപാട് നമസ്കരിച്ചതും നോമ്പ് നോറ്റതും പറയാല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു അതേ ഉള്ളു അള്ളാഹു അതിന് തരട്ടെ സഹോദരന്മാരെ അതാണ് ഏറ്റവും പ്രധാനം അത് കേട്ടുന്ന മറ്റൊരാൾ അതേ അർത്ഥ വർത്തമാനം പറയുന്നുണ്ട് മാലിക് 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 ഏതായി എന്നറിയോ വയസ്സുള്ള ആ കുട്ടിയെ മദീനയിൽ അഷറഫുൽ ഹൽത്ത് വരുമ്പോ നബിസൊല്ലാഹു അലൈവ് വസ്ലമാങ്ങളുടെ അടുക്കലേക്ക് ഒരു ഉമ്മ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാണ് വേറൊന്നും തരാനില്ല അതുകൊണ്ട് ഹബീബേ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങക്കായി തരാണ് ഈ കുഞ്ഞ് അങ്ങയുടെ സേവകനാകും നബിയേ ആ പത്ത് വയസ്സുകാരൻ ഹബീബ് സല്ലാഹു അലൈ വസ്ലമിയുടെ സേവകനായി അവിടുന്ന് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ വലുവിന് വെള്ളം കൊടുക്കാൻ പോയത് വെള്ളം എടുത്തു കൊടുത്തത് സയ്യൂദിനെ ആ അനുസൃതന് പറയുന്നു എന്തൊരു വർത്താനാണ് റസൂറുള്ള പറയാൻ പോയതെന്നോ അന്തമാ നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഉണ്ടാകുമെന്ന് ആറാബിയായ മനുഷ്യനോട് പറയുമ്പോ അനുസൃതാഹുഴന് പറയുകയാണ് ഇതിനേക്കാൾ സന്തുഷ്ടമായ ഇതിനേക്കാൾ സന്തോഷം ജനിപ്പിക്കുന്ന മറ്റേത് വർത്തമാനമാണുള്ളത് ഞാൻ എൻ്റെ റസൂലിനെ റസൂലിനെഹു അലഹി വസ്ല്ലം അവിടത്തെ കണ്ട് പരിശുദ്ധതീൻ സ്വീകരിച്ചതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വർത്തമാനം തന്നെ ഈ വർത്തമാനമാണ് നീ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ ഒറ്റക്കാര്യവും കൂടി പറയാമതായത് ഷംസുല്ലമയെ ഇഷ്ടപ്പെട്ടാൽ കണ്ണീത്തുസ്താദിനെ ഇഷ്ടപ്പെട്ടാൽ മഹാനായ വയക്കൽ തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ പുതിയാപ്പ്ല അബ്ദുറഹ്മാ മുസ്ലിയാരെ ഇഷ്ടപ്പെട്ടാൽ ഷംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ ഇഷ്ടപ്പെട്ടാൽ മഹാനായ സൈൻ പിന്നെ മഹാനായ സൈനുല്ല ചെറുശ്ശേരി ഉസ്താദിനെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ കൂടെ നാളെ പോകാൻ പറ്റുന്നത് മുഹമ്മദ് മുസ്തഫയുടെ ചാരത്തേക്കാകും അതുകൊണ്ട് അനശ്രിയ പറഞ്ഞതും അതാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ കൂടുതൽ നമസ്കരിച്ചുവെന്നോ കൂടുതൽ നോമ്പ് നൊറ്റുവെന്നോ ഞാനും പറയുന്നില്ല പക്ഷേ ഇനി അവന്റെ ആ മഹന്മാരായ സ്വഹാബാക്കളെയും കൂടി ഇഷ്ടപ്പെടുന്നുവെന്ന് അവരെ പോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഔലിയാക്കളുമായുള്ള വലിയ ബന്ധം തന്നെയായിരുന്നു ഷെയ്ഖുനാ ഷംസലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കൾ മഹത്തുക്കൾ അവരോട് വല്ലാത്ത ആത്മബന്ധം പുലർത്തുകയും ആ മഹത്തുക്കളെ കുറിച്ച് പറയുകയും അവരുടെ ഉയർ അവരുടെ കാര്യങ്ങളെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് നാല് പതിറ്റാണ്ട് കാലം ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് അവസാനത്തെ സമ്മേളനത്തിൽ വെച്ച് അഷ്റഫുൽ ഉൽ ഹൽഖു സല്ലാഹു അലഹി വസല്ലം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു പോലെ എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ മഹാനായ ഷെയ്ഖുനാ ശംസുലമയും ചോദിക്കുന്നുണ്ട് അല്ലോ കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ട് ഈ വരെയായി ഈ സമയമത്രയും നിന്റെ ദീനിന്റെ ഹിതമത് ചെയ്തു നീ സ്വീകരിക്കണേ എന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട് എഴുപതാം വാർഷിക മഹാസമ്മേളനം അതുവരെ ഈ ദീനിനു വേണ്ടി ഈ ഔലിയാക്കൽ ഈ മഹത്തുക്കൽ അവരെക്കുറിച്ച് കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്ന മഹാൻ അവരെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞാൽ അതിനെതിരെ ശക്തമായി നിന്ന മഹാൻ ഇന്ത്യയിൽ കാദിയാനിസം വന്നപ്പോ ആ കാതിയാനിസം കുഫ്രാണെന്ന് പറയാൻ ലോക പണ്ഡിത സഭക്ക് പോലും സാധ്യമാകാതെ വന്ന സമയത്താണ് ഈ വെള്ളിമാട് കുന്നു അതായത് കോഴിക്കോട്ട വെള്ളിമാട് കുന്നെന്ന ഗ്രാമത്തിൽ നിന്നൊരു മനുഷ്യൻ അതേ കാദിയാനിസം കുഫുർ തന്നെ എന്ന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് സമസ്തയുടെ അഭ്യന്തനായ കാര്യദർശിയുടെ വർത്തമാനത്തിനു ശേഷമാണ് ലോക സമൂഹത്തിലെ പണ്ഡിതന്മാരും കാതിയാനിസം കുഫുറാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കാതിയാനി മതം ആ മതത്തെ അങ്ങനെ ഒരു ചിന്തയെ അഷ്റഫുൽ ഹൽക്കിനു ശേഷം ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകനെ ആ കള്ളപ്രവാചകന്റെ മതം ശരിയല്ലെന്ന് അത് കുഫുരാണെന്ന് അത് ദീനിനു പുറത്താണെന്ന് പറയാനുള്ള തണ്ടേടം കാണിച്ച മഹാനാണ് കോടതി കയറിയൊ കോടതിയിൽ കോടതിയിൽ രസകരമായ സംഭവം ഉണ്ടായി കോടതിയിൽ നിന്നിട്ടാണ് ക്രോസ് വിസ്തരിച്ച് ചോദിക്കാണ് എന്നൊരാള് വിശ്വസിച്ചാൽ അത് പറഞ്ഞാൽ വിശ്വസിക്കലല്ല പറഞ്ഞാൽ ലാഹിലാഹില്ലെന്ന് പറഞ്ഞാൽ ഒരാൾ എന്നാണ് കോടതിയിലെ വക്കീലിന്റെ ചോദ്യം അപ്പോഴും തസ്ബീഹിന്റെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരുന്നു ആ കണ്ണിങ്ങനെ ഏതോ അഗാധമായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയ പോലെ നിന്നു വക്കീൽ വീണ്ടും ചോദിച്ചു ലാ ഇലാഹില്ലെന്ന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാവൂലെന്നുണ്ടോ അപ്പോഴും മിണ്ടിയില്ല മൂന്നാമത്തെ ചോദ്യവും ചോദിക്കുമ്പോഴും ഉണ്ടൊന്നില്ല പക്ഷേ അപ്പോൾ കോടതിയോടായി പിന്നെ വക്കീലിന്റെ പരിഭവം അപ്പോൾ പറഞ്ഞു അല്ല ഇപ്പോ താങ്കൾ മുസ്ലിമാണ് അതാന്നറിയോ താങ്കൾ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു അല്ല ഞാൻ മുസ്ലിം അല്ല അപ്പൊ പറഞ്ഞു പിന്നെ പറഞ്ഞത് ശരിയായില്ലേ ലാ ലാഹിലാഹിൽ മുഹമ്മദ് റസൂല്ലാന്ന് നിങ്ങൾ മൂന്നോട്ടം പറഞ്ഞില്ലേ അതുകൊണ്ട് മുസ്ലിം ആകണമായിരുന്നുവെങ്കിൽ മുസ്ലിം ആകുമായിരുന്നില്ലേ കാതിയാനിസത്തിന്റെ വകുപ്പിളക്കൊടുത്തു ഒരറ്റ വർത്തമാനം കൊണ്ട് അറ്റവാദം വേറൊരു അർത്ഥത്തിലായിരുന്നു എങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആവൂല അതിന് ഇന്ന വിശ്വാസം വേണം അന്ന ഇന്ന പ്രമാണം വേണം അതിന് അവസാനം ഇങ്ങനെ നബിസല്ലാഹുഅലൈ വസ്സലാം അവസാനത്തെ റസൂലാണ് എന്ന് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ പ്രമാണങ്ങളും തെളിവുകളും കൊണ്ടുവന്നൊരു മണിക്കൂർ പ്രസംഗിക്കണം മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു ഓ ഒന്നും വേണ്ട അതേ വക്കീലിനുണ്ടെങ്കിൽ തിരിച്ചു വെച്ചു ഇപ്പോ താങ്കൾ മുസ്ലിമാണ് അയാൾ സമ്മതിച്ചില്ല ഞാൻ മുസ്ലിം അല്ല എന്നാൽ പിന്നെ എന്തേ താങ്കൾ ലാഹിലാഹില്ലെന്നാന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് മുഹമ്മദ് റസൂർ ലാന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്താ മുസ്ലിം ആവാത്തത് അയാൾക്ക് വിശദീകരിക്കേണ്ടി ഒന്നു അവസാനം അതങ്ങനെ പറഞ്ഞാൽ മാത്രം പോലുള്ള വിശ്വാസം വേണോ അതിന് എന്തൊരു ക്രാന്ത ദർശിത്താൻ അതായിരുന്നു ഷെയുൻ ആ ഒറ്റ ബുദ്ധി അതങ്ങനെ കൃത്യമായി അടുത്ത് കൊള്ളാവുന്ന രീതിയിൽ പ്രയോഗിക്കാൻ ഷെയഹുനാശംസു നമുക്ക് സാധിച്ചു എന്നതാണ് അതെല്ലാത്തിലും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് സുറിയാനി ഭാഷ പഠിച്ച കേരളത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇനി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ശരിക്കും പറഞ്ഞാൽ ബൈബിളിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധാരണ പാതിരിമാർക്കും ബൈബിൾ യഥാർത്ഥ സുറിയാനി ഭാഷയിലൂടെ അങ്ങനെ വായിക്കാനോ പഠിക്കാനോ സാധിക്കാറുമില്ല ഞാനീ സമീപകാലത്ത് എൻ്റെ സ്ഥാപനത്തിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സുറിയാനി കൂടി പഠിപ്പിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് പഠിച്ച അങ്ങനെ പണ്ഡിതന്മാരായ പാതിരിമാർ വളരെ കുറവാണ് വളരെ തുച്ഛ ഇനി അറിയാമെങ്കിൽ ഞാനും കുറച്ച് പഠിച്ചിട്ടുണ്ട് അത് ഓലാ ബേ തേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആദ്യാക്ഷരങ്ങളും കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് അതങ്ങനെ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്ന് നോക്കി നോക്കിയും പക്ഷേ അതിനെ അഗാധമായി പഠിച്ചിട്ട് അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ ബൈബിളിനെ അങ്ങനെ സുറിയാനിയിൽ പറയാൻ കഴിഞ്ഞൊരു മഹാനായ പണ്ഡിതൻ ഷംസുലയാണ് ഷേഖുനയാണ് അതുകൊണ്ടാണ് മഞ്ചേരിയിലെ സംവാദത്തിൽ ഒന്നും ചെയ്യാനാവാതെ ഒടുക്കം പിന്നെ പോപ്പിന് പിന്നെ പറയേണ്ടി വന്നു ഇനി ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോകാതെ ഇനി മേലിൽ അമ്മാതിരി പണിയുമായി മലബാറിൽ നിങ്ങൾ പോകേണ്ടതില്ല എന്ന് അതാ പക്ഷെ ആ മനുഷ്യൻ കുറെ ശിഷ്യന്മാരെ ഇനിയും നിലനിർത്തുന്നു എന്നതുകൊണ്ടാണ് ഇതൊന്നും വേവാതെ നിൽക്കാൻ പ്രധാന കാരണം അതെ മലബാറിനി ക്രൈസ്തവ പ്രചാര പ്രവർത്തനങ്ങളുമായി കൂടുതൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ മാത്രം യോഗ്യമാകുന്ന വലിപ്പം പക്ഷെ എന്നാലോ ഷെയ്ഖുനാക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുകയാണ് ഈ സമീപകാലത്തുള്ള കുറെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കണ ഒരു കാര്യം എന്ന് പിന്നെ ആ ബൈബിൾ ഇങ്ങനെ പിടിച്ചിട്ട് ലോകാർഗെ ഒരു സ്നേഹ സംവാദം ഒന്നും പറഞ്ഞ് ഇറങ്ങുന്നോ അങ്ങനെ ഇറങ്ങിയില്ല ഇറങ്ങാതിരുന്നത് അത് ഇന്ത്യയെപ്പോലത്തെ ഒരു നാട്ടിൽ എല്ലാ മനുഷ്യരും എല്ലാ മതവിശ്വാസികളും ജീവിക്കുന്ന നാട്ടിൽ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന് ഷെയ്ഖുൻ ആലോചിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സ്നേഹ സംവാദവും മറ്റേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായി പിന്നീട് അത്ര വലിയ പണ്ഡിതനായിട്ട് അത്ര വലിയ ഖുർആാൻ പണ്ഡിതൻ ഇനി അങ്ങനൊരു പണ്ഡിതൻ എന്ന് പറയാൻ പറ്റൊരാളെ നമുക്ക് കാണാനില്ല അത്ര അതായത് ഖുർആന്റെ ഉള്ളടക്കത്തിലേക്ക് ആഴങ്ങളിലേക്ക് പോയ മഹാപണ്ഡിതനായിരുന്നു ഷെയ്ഖുനസുല്ലാസീസ് ഓരോ ആയത്തിൻ്റെയും അത് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ മഹാന്മാരുടെ ഒരു പ്രത്യേകത അവര് പറയുന്ന പലതും നമുക്ക് നൂറ് ശതമാനവും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഷെയ്ഖുന പറയുമായിരുന്നു ഇനിയുണ്ട് പറയാൻ പക്ഷെ നിങ്ങൾ താങ്ങൂലെന്ന് അതെ മുത്താലിമ്യങ്ങളായ പണ്ഡിതന്മാരായ മുത്താലിമിങ്ങൾ താങ്ങാത്തത് പിന്നെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും അത്ര വലിയ വലിപ്പായിരുന്നു ആ ഖുർആൻ പണ്ഡിതന് പക്ഷേ ഇതര സമുദായങ്ങൾക്കിടയിൽ വേറൊരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോകാൻ കഴിഞ്ഞില്ല അഞ്ചു ദിവസം കൊണ്ട് മഞ്ചേരി ഫത്ത്ഹായി അവിടെ വന്ന ക്രൈസ്തവ പുരോഹിതന്മാരിൽ പലരും മുസ്ലിങ്ങളായി ആ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഇസ്ലാമിനു നേരെയുള്ള പ്രവർത്തനങ്ങൾ ആരും നടത്തുമ്പോഴും അവിടെ ശക്തമായി നിന്നു അതുകൊണ്ടാണ് ശരീരത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടത്തോട് ഈ വിരലിങ്ങനെ ചൂണ്ടിയിട്ട് പറയാൻ ധൈര്യം കാണിച്ച മഹാനായ പണ്ഡിതനാണ് ഈ വിരൽ അനക്കിയാൽ ഒരു ജനത നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുമെന്ന് കാണിച്ചു അറുപതാം വാർഷിക സമ്മേളനത്തിലും എഴുപതാം വാർഷിക സമ്മേളനത്തിലും ആ വിരലാഗ്രം ഒന്നിങ്ങനെ അനങ്ങിയപ്പോ ഒരു ജനത നിശ്ശബ്ദം നിന്നു ആ ജനത എഴുന്നേറ്റു ആ ജനത ഇരുന്നു എന്റെ വിരലിങ്ങനെ അനക്കിയ നിങ്ങൾ അനങ്ങൂലാന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോൾ ഞാനിത് അനക്കാൻ ധൈര്യപ്പെടൂല്ലോ പക്ഷേ ധൈര്യമുണ്ട് തന്റെ സമൂഹം തന്നെ അനുസരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ അനക്കിയിട്ട് ഇങ്ങനെ 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 കാട്ടിയപ്പോ ജനത മുഴുവനും എണീറ്റിരുന്നു എന്നിട്ടാണ് ഇന്ത്യയിലെ ഭരണകൂടങ്ങളെ നോക്കി ഷൈഹുന പറഞ്ഞത് സമസ്ത കേരള എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കാണണം ഭരണാധികാരികൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവിടെയും പറഞ്ഞു നിങ്ങളെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് പിടിക്കുക എന്ന് ഔലിയാക്കളെ മഹാനവർ അവിടെയും പറഞ്ഞു വച്ചു നോക്കണം ഇസ്ലാമിക ശരീരത്ത് ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ മുൻനിർത്തിയിട്ട് ശരീരത്തിനു വേണ്ടി ശക്തമായി നിൽക്കാൻ ഷംസുല്ലം ഒക്കെ കഴിഞ്ഞു ഈ ഭരണഘടന പറഞ്ഞപ്പോ നമ്മളൊക്കെ കുഞ്ഞു കാലത്ത് ചെറുപ്പകാലത്ത് ഈ ഭരണഘടന വെച്ച് ഇന്ത്യയുടെ ഭരണഘടനയുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന്റെയും അതിന്റെ സ്വഭാവത്തെയും വിശദീകരിക്കുന്ന ഒരു ഭരണഘടനാ വിശാരദനായി ഷംസുരലമ ഈ ഉമ്മത്തിന്റെ മുന്നിൽ നടന്നു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഭരണഘടന വലിയ പ്രത്യേകതയാണ് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരം അവരുടെ മതവിശ്വാസം നിലനിർത്താൻ ഈ രാജ്യത്ത് വലിയ സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന ഇഫ് ദർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ വിച്ച് വാണ്ട്സ് ടു പ്രിസർവ് ഇറ്റ്സ് കൾച്ചർ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് ഇറ്റ് എനി കൾച്ചർ വിച്ച് മേ ബി ലോക്കൽസ് ഓർ അതർവൈസ് എന്ന് പറഞ്ഞു വെച്ച ഭരണഘടനയാണ് ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും എല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ മേൽ മറ്റൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ച ഒരു ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടനാദ് വ്യക്തമായി പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലെ മതവിശ്വാസ സ്വാതന്ത്ര്യം നോക്കൂ അതെല്ലാം മുന്നിൽ വെച്ച് ഈ രാജ്യത്തിൻ്റെ സ്വഭാവത്തെയും രീതിയെയും പറഞ്ഞിട്ടാണ് ഈ ജനതയെ മതസൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും വഴിയെ കൊണ്ടുപോയത് പറയാറുണ്ട് കേരളത്തിന്റെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോ മത കുറിച്ച് പറയുമ്പോ വാവർ എന്ന മഹാനായ ഒരു ഒലിജിനെ കുറിച്ച് പറയും എന്തുകൊണ്ടെന്നാൽ ആ ഒലിജിന്റെ അടുക്കൽ പോകാതെ ഹൈന്ദവ വിശ്വാസികൾ പിന്നെ അങ്ങനെ ശബരിമലയിലേക്ക് പോകുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത സ്നേഹബന്ധത്തിൻ്റെ ഒരു ഇഴയടുപ്പമാണ് എന്ന് ഷെയഹുന പറയാറുണ്ട് അല്ലെങ്കിലും സൂഫിയാക്കളുടെ ഒരു പ്രത്യേകത എന്താ സൂഫികൾ ജീവിച്ച കാലങ്ങളിൽ ആ നാട്ടിലെല്ലാ മനുഷ്യരും ഒരുമിച്ച് ആ സൂഫിയുടെ പർണശാലയിലേക്ക് വന്ന കാഴ്ചയാണ് സത്യത്തിൽ കണ്ടത് ഇന്ത്യയുടെ അഭ്യന്തനായ ഗാന്ധിജി ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഞാൻ പ്രഗൽഭനായ സുഹൃത്തിൽ നിന്ന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രചാരത്തിന്റെ ഒരു പ്രത്യേകത ആ ഇസ്ലാമിക പ്രചാരം വാളുകൊണ്ടല്ല ഉണ്ടായത് കൊണ്ടാണ് മൈ അസോസിയേഷൻ ടു നോബ്ലസ്റ്റ് അസോസിയേഷൻമാൻ ഹാസ് ടോക്ട് മീ ദുൾ ലവ് ഓഫ് അൺബ്രോക്കൺ സീരീസ് ഓഫ് ഫക്കീർ സുഫീസ് എന്ന് ഗാന്ധിജി തന്നെ പറയുന്നത് കാണും ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മൈ നോബ്ലസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഏറ്റവും കുലീനനായ സുഹൃത്ത് ആ സുഹൃത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോൾ

വലിയ വലിയ ഹിന്ദു ഗായകർ വന്നിരുന്ന് പാട്ടുപാടിയിരുന്നു എന്ന് ഇന്ത്യയുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ടാൻസൻ അന്നത്തെ കാലത്തെ ഇന്ത്യയിലെ പ്രഗത്ഭനായ ഗായകനാണ് ടാൻസൻ ആൻഡ് ടാൻസൻ ഹാജയുടെ പരിശുദ്ധമായ ഭരണശാലയിൽ വന്നിരുന്നു ടാൻസൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പാട്ടുപാടിയിട്ട് ബറക്കത്തു തേടാൻ വേണ്ടി ചെന്നത് മഹാനായ മഹാനായീൻ ഉൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ അവിടുത്തെ ചാരത്തായിരുന്നു എന്ന് പർണശാലയിൽ എന്ന് അതുകൊണ്ടാണ് ഇന്ത്യ ചരിത്രകാരന്മാർ പറയുന്നു ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതം പോലും പടർന്ന് പന്തലിച്ച് വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഹാജയാണ് ചിഷ്തി മഷാ ഇഹുമാരാണ് ചിഷ്തി മഷാ ഇഹുമാർ അവരുടെ അടുക്കൽ എല്ലാവരും വന്നു അവിടുത്തെ ആ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ചേർന്നു വന്നു അതാണ് ഷെയ്ഖുനയും പറയാറുള്ളത് വാവരിലൂടെയാണ് വാവരുമായുള്ള ബന്ധം അതെന്നല്ലേ ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സന്ദേശമായി നമ്മൾ കാണുന്നത് എന്താ അവിടെ കണ്ടത് അവിടെയുള്ള ഈ ഹിന്ദു മുസ്ലിം ഏകതക്ക് അതിന്റെ നന്മക്കും സൗഹാർദ്ദത്തിനും അതിന് തേരുതെളിച്ചവർ മഹാന്മാരായ ഔലിയാക്കളായിരുന്നു വലിയ ഔലിയാക്കൾ സാമ്രാജ്യത്വത്തിന്റെ ശക്തിക്കെതിരെ വിരൽ ചൂണ്ടി വർത്തമാനം പറഞ്ഞ ഒരാളാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തി നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ചാവക്കാട്ടെ തുക്കടി സാഹിപ്പിന്റെ മുമ്പിലേക്ക് മഹാനായ ഒമിർ കാദി തങ്ങളെ വിളിപ്പിച്ചു എന്തിനാ വിളിപ്പിച്ചതെന്നോ നിങ്ങൾ നികുതി തരുന്നില്ല ഗവൺമെന്റിന് എന്ന് പറയാനാണ് അപ്പോ തുക്കടിയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു യുടെ ഭരണ സംവിധാനത്തെയും ടിപ്പുവിന്റെ ഭരണ സംവിധാനത്തെയും എല്ലാം അവസാനിപ്പിച്ച് എൻ്റെ നാട്ടിലെ എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണ് പിടിച്ചടക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ രാജാവിന് നികുതി തരണമെന്നാണ് നിങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ എനിക്കും മനസ്സില്ല എന്നായിരുന്നു മഹാനായ മഹാനായ്മർ ഹുസറുൽ എങ്കിൽ ഭരണകൂടത്തിന്റെ ശക്തമായ അർത്ഥത്തിലുള്ള പീഡനങ്ങൾ ഏറ്റവും അങ്ങേണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്തു എന്ന് ചോദിച്ച് പറഞ്ഞിടാത്തേക്ക് ആഞ്ഞു തുപ്പിയ മഹാനായ ആ ധൈര്യം ഒരു പൂച്ചക്കുട്ടിയെ പോലെ കരഞ്ഞു നിൽക്കുന്നുണ്ട് അഷ്റഫുൽ മുമ്പിൽ ചെല്ലുമ്പോൾ ും അങ്ങയുടെ ഉമ്മുറപ്പടിക്കൽ വന്നു നിൽക്കുകയാണ് ഏ ബഹുമാന്യരിൽ ബഹുമാന്യരായ റസൂലേ അങ്ങയുടെ ഉറപ്പടിക്കൽ വന്നു നിൽക്കുകയാണ് അങ്ങയുടെ ഔദാര്യം ഈ വന്നു നിൽക്കുന്നു ഉമർ പ്രതീക്ഷിച്ചിടാ അങ്ങയുടെ വാതിൽ പടിക്കൽ നിന്ന് ഇവനിങ്ങനെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയേ ഈ കണ്ണുകൾ ൊഴുകുകയാണ് അങ്ങയുടെ പരിശുദ്ധമായ ഈ റൗലത്ത് ഷരീഫയുടെ മുമ്പിൽ വന്ന് ഇവന്റെ കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരി ചാലിട്ടൊഴുകുകയാണ് അപ്പോഴാണ് റൗല തുറക്കപ്പെട്ടു അടഞ്ഞുപോയ ആ ഗേറ്റ് തുറക്കാൻ മുഹമ്മദ് മുസ്തഫയുടെ അവിടുത്തെ ഹൃദയം തുറന്ന പോലെ അവിടുത്തെ ഹൃദയ കവാടം തുറന്ന പോലെ സയ്യുനിന്റെ കവാടം തുറന്നത് ഈ മലയാളത്തിൽ നിന്ന് പോയ ഒരു മനുഷ്യന്റെ മുമ്പിലാണ് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ കരഞ്ഞിട്ട് റസൂലയുടെ ഹൃദയം തുറന്ന സയ്യുദുന മഹാനായ ഒമർ യാ ഉമർക്കാലി വെളിയംകോട്ട പള്ളി പണിയുമ്പോ ഏൽപ്പിച്ചു കൊടുത്തത് ആ നാട്ടിലെ ഹിന്ദു ആശാരിയാണ് ചോയി ആ ചോയി എല്ലാം കഴിഞ്ഞപ്പോൾ ഉമർക്കാലിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ കാക്കാത്തറവാട്ട് കാക്കാത്തറ തറവാട്ടിൻ്റെ ഒരു ഭാഗത്തെ അങ്ങ് വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവിടെ നിനക്കിഷ്ടമുള്ളത് ചെയ്യാൻ അവിടെ ക്ഷേത്രം പണിതവരാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം അതെ അത് മങ്ങാട്ടച്ചനും കുഞ്ഞായും മുസ്ലിയാരുമായി പിന്നെ നമ്മൾ കാണുന്നത് ഷംസുലരമയും കണ്ണീർ തുസ്താദും കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയോരത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ മതിലൊന്ന് മാറ്റി കൊടുത്താൽ നമ്മുടെ ഈ മഹാനായ പണ്ഡിതന്റെ വീട്ടിലേക്ക് പോകുന്നവർക്ക് കാറിൽ പോകാനുള്ള ചാൻസ് കിട്ടും അതുകൊണ്ട് നമ്മളത് ചെയ്തുകൂടെ എന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആലോചിച്ചത് ഈ നാട്ടിലാണ് നിങ്ങളൊരു കാര്യവും കൂടി ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നു നമ്മൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യമോ മുഴക്കിയിട്ടല്ല പക്ഷേ അള്ളാഹുവിനെ പേടിച്ച ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിൻ്റെ തിരുചര്യകളിൽ നിന്ന് ഒന്നും മാറ്റില്ല എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നാടങ്ങനെ തന്നെയും സ്നേഹത്തോടെ ചെന്ന് നിന്നിട്ട് പ്രിയപ്പെട്ട കണ്യത്തോരേ അങ്ങയുടെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് മുടക്കം വരാതിരിക്കാൻ ഞങ്ങൾ ഈ ക്ഷേത്രം അതിലൊന്ന് മാറ്റിവെക്കാൻ ആലോചിക്കുന്നു എന്ന് പറയാൻ മാത്രം സൗഹൃദം പൂത്തത് അള്ളാഹിനെ പേടിച്ച ഒരു മനുഷ്യന്റെ മുമ്പിലാണ് അതിന് ആയുധം വേണ്ട അതാണ് ഷെയ്ഖുനെ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹുവിനെ പേടിച്ച മനുഷ്യർ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാനൊരിക്കൽ എൻ്റെ അനുഭവം പറയാണ് മഹാനായ കണ്ണീർ തുസ്താദിനെ കുറിച്ച് റീസുൽ ഹക്കിതീൻ മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എറണാകുളത്തെ ആലുവ എന്ന പ്രദേശത്താണ് ശരിക്കു പറഞ്ഞാൽ മാധവ്ജി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫാൻസിസത്തിൻ്റെ ഇന്നത്തെ ഫിലോസഫി ഒരു കാലത്ത് അതിന് അടിത്തറ പഠിത ആളാണ് മാധവ്ജി ആ മാധവ്ജി സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട് ഒരു ഒരു തന്ത്രവിദ്യാപീഠം ആ തന്ത്രവിദ്യാപീഠം ഞാനൊരു അന്ന് ഞാൻ എം എ സംസ്കൃതം കഴിഞ്ഞ സമയമാണ് ആ സമയത്ത് എൻ്റെ സുഹൃത്തവിടെ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അതിൻ്റെ മാനേജർ എന്നെ സ്വീകരിച്ചിരുത്തിയിട്ട് അദ്ദേഹം എന്നോട് വിശേഷം ചോദിച്ചു അപ്പൊ ഞാൻ എൻ്റെ സാമുദായിക പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ സമസ്തയുടെ ആളാണോ ഞാൻ പറഞ്ഞു അതെ അപ്പൊ അയാൾ വീണ്ടും ചോദിച്ചു നിങ്ങൾ കണ്ണീർ തുസ്താദിന്റെ ആളാണോ അപ്പൊ പറഞ്ഞു കണ്ണീർ തുസ്താദിന്റെ ആളാണെന്ന് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ണിതുസ്താദിന്റെ കണ്ണിത്തുസ്ഥാദ് വരുന്ന വഴിയിൽ വരമ്പത്ത് നിന്ന് മാറാതെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നിട്ടുണ്ട് ഞങ്ങൾ ആ മഹാനുഭാവന്റെ നാട്ടുകാരാണ് ആ നാട്ടിൽ അങ്ങനെ ഞങ്ങളുടെ ഹിന്ദു ചെറുപ്പക്കാരങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആ വലിയ മനുഷ്യൻ നടന്നു വരുമ്പോ ഞങ്ങൾ അറിയാതെ മാറിപ്പോകുമായിരുന്നു അതാണ് കണ്ണി തുസ്താദ് എന്ന് എന്തിനാ ഇതിനേക്കാൾ വലിയ വർത്തമാനം കേൾക്കേണ്ടത് മാധവജി സ്ഥാപിച്ച സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞാനത് തുറന്നു പറയാതെ നിങ്ങൾക്കറിയാനാകും അതായത് ഇന്ത്യയിൽ ഇപ്പോൾ എന്തോ നടക്കുന്നുവോ ആ ഫിലോസഫി ഉണ്ടാക്കിയ അതിന് കൃത്യമായ അടിത്തറവണ ഒരാളാണ് മാധവ്ജി ഇന്ത്യയിലെ ഇന്നത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയം അതെല്ലാം പറഞ്ഞ ഒരാൾ അങ്ങനെ നോക്കുമ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായി അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ് കണ്ണീർ തുസ്താദിനെ കുറിച്ച് എന്നോട് പറയുന്നത് ആ മനുഷ്യൻ വരുമ്പോൾ ഞങ്ങൾ അങ്ങ് മാറിപ്പോകുമായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ പേടിച്ചാൽ അള്ളാഹുവിനെ പേടിച്ച അടിമക്ക് മുമ്പിൽ ഈ പ്രപഞ്ചം തന്നെയും പേടിച്ചു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ല്ലം അങ്ങനെ എന്തിനാ പ്രപഞ്ചത്തിന് നിങ്ങൾക്കെല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അടിമക്ക് കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കീഴ്പെടുത്താൻ സൂര്യചന്ദ്രാദികൾ ഈ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സകലതും അള്ളാഹു അവന്റെ അടിമകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതാണ് അവൻറെ അവൻറെ അടിമ കൈവി ഇങ്ങനെ ചൂണ്ടിയാൽ പോലും ചിലപ്പോ നിൽക്കേണ്ടത് നിന്നു പോകും അത് അത്ഭുതമൊന്നുമല്ല നുണ പറയാുന്ന മതി അത്ഭുതം പറയാനൊന്നും കുഴപ്പമൊന്നുമില്ല ചില സഹോദരന്മാർ നുണ പറയുന്നുണ്ടോ എന്ന സംശയമുള്ളൂ അതാത് കാലത്ത് ജീവിച്ച ഔലിയാക്കൾ ജീവിച്ചപ്പോൾ അവരുടെ കാലത്ത് ചെയ്യാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടാണ് കൗമിന് വിശ്വാസം പോയത് അല്ലാതെ കറാമത്ത് പറഞ്ഞിട്ടല്ല എന്താ കറാമത്തിന് കുഴപ്പം കറാമത്തിനൊരു കുഴപ്പമില്ലല്ലോ ഈ ഖുർആൻ ഈ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നും കറാമത്താൻ അല്ലേ മറിയം അടുക്കൽ അവിടെ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയെ കുർആാൻ പറയുന്നുണ്ടല്ലോ എപ്പോഴൊക്കെയാണോ സയ്യദ്നാരിബി അലൈഹി സ്ലാം അതായത് ബൈത്തുൽ മഖ്ദസിൽ അവർക്ക് പ്രത്യേകം വേണ്ടി ഉണ്ടാക്കപ്പെട്ട സ്വകാര്യമായ അറയിലേക്ക് പ്രൈവറ്റ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടേക്ക് ചെല്ലാൻ ഒരാൾക്ക് അനുവാദമുള്ളൂ സയ്യദ്ബി അലൈഹി സ്ലാം അവരാണ് ആ കഫാലത്ത് വാങ്ങിയത് ആ കഫാലത്തിന്റെ മത്സരത്തിൽ ജയിച്ചതും അവരാണ് അതുകൊണ്ട് മഹദിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ കണ്ടതെന്താ അന്നത്തെ സമയത്തില്ലാത്ത ഭക്ഷണം അപ്പത്തെ ഋതു അപ്പോഴത്തെ ഋതുവിനനുസരിച്ചുള്ള ഭക്ഷണമല്ല അതല്ല കാലഭേദങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭൂമിയിൽ ഉണ്ടാകേണ്ട ഫലങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നത് വസ്ലാമിന്റെ ചോദ്യം വന്നു യാ മറിയമോ അന്ന അലക്കി ഇതിപ്പോ അവിടെന്ന കിട്ടിയത് ആ ചോദ്യത്തിനെയാണ് മറിയംപി പറഞ്ഞത് കാല ഹുല്ല ഇത് പഠിച്ചൊപ്പ തന്നതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ചെയ്യുന്ന ഒരു പണിയുണ്ട് മറിയമ്പിയുടെ അടുക്കൽ നിന്നിട്ടൊരു നബി അലൈഹി അവിടെ നിന്ന് അല്ല കുറെ കാലായി ഞാൻ നിന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു വലിയത്തിന്റെ മുമ്പിൽ നിന്നും ചോദിക്കാൻ പോവുകയാണ് എന്താ ചോദ്യം എനിക്കൊരു സന്താന സൗഭാഗ്യം ഉണ്ടാകണേ സക്കരിയ നബിക്ക് നബി ായി കൊടുക്കുമ്പോൾ ഒരു വലിയത്തിന്റെ മുമ്പിൽ നിന്നുള്ള ദു പ്രത്യേകം ഇജാബത്ത് ഉണ്ടാകുന്നു ഇത് ആ പറഞ്ഞതാണ് വലിയ സദസ്സിൽ ഇരുന്നിട്ടാണ് സുലൈമാ നബി അലൈഹിത്തുലാമിന്റെ ചോദ്യം ഏ വലിയ സദസ്സിലെ പ്രവാണിമാരെ ആർക്ക് കൊണ്ടുവരാനാകും ആ സിംഹാസനം അവരിവിടെ മുസ്ലിങ്ങളായി വരുന്നതിന് മുമ്പ് ആരാണ് ബൽക്കീസിടെ സിംഹാസനം കൊണ്ടുവരുന്നത് എന്ന് സയ്യുദിന സുലൈമാ നബി അലൈസ്ലാം ചോദിക്കാൻ ആ സദസ്സിൽ നിന്ന് ഇഫ്രീത്ത് ീത്ത് എന്നിട്ടിട്ടു പറഞ്ഞു മിനൽ ജിൻ ജിന്നുകളുടെ കൂട്ടത്തിലെ ഇഫ്രീത്ത് പറഞ്ഞു താങ്കളുടെ സിംഹാസനത്തിൽ നിന്ന് താങ്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ കൊണ്ടുവരാം അങ്ങനെ ഞാൻ കൊണ്ടുവരാം പക്ഷേ മാത്രമല്ല മീൻ ഞാൻ അതിന് പ്രാപ്തനും ശക്തനുമാകുന്നു എന്നായിരുന്നു പക്ഷേ സുലൈമാൻബി അലൈ സ്വലാത്തു വസ്സലാം അതല്ല കേട്ടത് രണ്ടാമതൊരാൾ മഹാനായൊരു ഒലി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം അങ്ങ് കണ്ണു ചുമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം കണ്ടോ എവിടെന്നരേണ്ടത് സുലൈമാ നബി ഉള്ളത് ഫലസ്തീനിലെ രാജസദസ്സിൽ ബൽക്കി സുരാജ്ഞിയുടെ സിംഹാസനം ഉള്ളത് യമനിലാണ് യമനിലെ കൊട്ടാരത്തിൽ നിന്ന് രണ്ടായിരത്തോളം കിലോമീറ്ററുകൾ അകലെ നിന്ന് കണ്ണു ചിങ്ങി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരാം എന്നാണ് അങ്ങനെ പറഞ്ഞ മറ്റൊരാളാണ് മഹാനായ മഹാനായീൻ അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു ജിലാനിസീസ് വല്ലേ നിലത്തിന്നും എന്നെപ്പോർക്ക് വായുകൂടാതൊരം നൽകുമതെന്നോ അതന്നെയല്ലേ ഞാൻ കൊണ്ടുവരാം നിങ്ങൾ കണ്ണു കണ്ണുചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം അള്ളാഹു ആ സംഭവം അങ്ങനെ വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞു തീർക്കുകയാൻ അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കലുടെ മഹത്തായ പറയുന്നു അതുകൊണ്ട് ആ ഔലിയാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മഹാനാണ് ഷംസുൽ ഷംസുൽ ഖദ്ദസല്ലാഹു ആ പേരിൽ അവിടുത്തെ നാമധേയം നിലനിൽക്കാൻ ടയ്യാമത്തു നാളു വരെ നിലനിൽക്കാൻ ഇവിടെ ഇതാ ഒരു മദ്രസ ഒരുങ്ങുമ്പോ ഷെയ്ഖുനേനെ സ്നേഹിക്കുന്ന മഹാനായ ഷെയ്ഖുന ശംസുല്ല സ്നേഹിക്കുന്ന അവിടുത്തെ ആ പരിശുദ്ധമായ ആശയത്തെ സ്നേഹിക്കുന്ന ആശയത്തെ സ്നേഹിക്കുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് വരക്കലെ മഹാനായ മുല്ലക്കോയെ തങ്ങളുടെയും അവരുടെ പരിശുദ്ധരായ കാർണവന്മാരുടെയും തൻ്റെ പിതാമഹന്റെയും കൂടിയുള്ള ആ വരക്കല ആ പരിശുദ്ധ മക്കാമിൽ പോയി കിടക്കുന്ന മഹാനായ ഷയൂഫനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഈ മദ്രസയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഖാദിമീങ്ങളാകാൻ വേണ്ടി സംഭാവന ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ആ മഹാൻ്റെ കൂടെ നാട് അള്ളാഹു സ്വർഗ്ഗത്തിൽ നമ്മളെ ചേർക്കട്ടെ അതുപോലത്തെ മഹത്തുക്കളോടൊപ്പം അള്ളാഹു റബ്ബുൽ എസ്സത്ത് നമ്മളെ ഈ ദീനിൻ്റെ ഖാദിമിയങ്ങളായി ജീവിച്ച് അവസാനം അവരൊക്കെ മരിക്കുമ്പോൾ ലാ ഇലാഹല്ലൊല്ലി മരിച്ച പോലെ നമുക്ക് അള്ളാഹു സൗഭാഗ്യം തരട്ടെ പരിശുദ്ധമായ ഷൈബാനും കഴിഞ്ഞു റമദാൻ വരുമ്പോൾ നമുക്ക് തൗബ സ്വീകരിക്കപ്പെട്ട നല്ല നോമ്പുകാരാക്കി അള്ളാഹു റബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഈ പരിശുദ്ധമായ രാത്രി എത്ര സുന്ദരമാണ് മഹാനായ സയ്യിദുല്ല ഉദ്ഘാടനം ചെയ്ത വേദിയിൽ അവിടുത്തെ ശിഷ്യൻ മഹാനായ ഷെയ്ഖുന ഷംസുലമ എന്ന ഒരു ജ്ഞാനേതിഹാസം അവിടെ പറഞ്ഞു വിട്ട അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഗുരുത്വം കൊടുത്തുവിട്ട മഹാനായ അവർ നിന്ന സദസ്സിൽ അവർ പറഞ്ഞ സദസ്സിൽ അവർ പ്രാർത്ഥിച്ച സദസ്സിൽ ഞങ്ങളുടെ ദു വായന സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇവിടെ സംഭാവനകൾ ചെയ്ത സ്വതക്ക ചെയ്ത സഹോദരന്മാരെ നീ സ്വീകരിക്കണേ അല്ല അവരുടെ ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിക്കണേ എന്നാ കടങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും നീ ഒഴിവാക്കി കൊടുക്കണേ എന്നാ കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണേ അല്ല സന്താനങ്ങളിൽ സമാധാനം കൊടുക്കണേ അല്ല സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് അത് നൽകണേ റബ്ബേ ക്രിയാ നബി അലൈ ഇസ്സലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് ഞങ്ങൾ ഓർത്തതാണ് അള്ളാഹുവേ മഹാനായ ഷക്രിയ നബിക്ക് നബിയെ കൊടുത്ത ആദാ മക്കളില്ലാത്തവർക്ക് നല്ല അങ്ങനത്തെ തൊയ്യുബത്തായ ദുരിയത്തും തൊയ്യബ എന്ന് അവിടെ നിന്ന് പറഞ്ഞ അതേപോലെയുള്ള മക്കളെയും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ മക്കളെയും ദുര്യത്തും തൊയ്യബയാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ ഔലാദുൻ സാലിഹീനാക്കണേ റഹ്മാനെ കൊണ്ട് ഞങ്ങൾക്ക് ദുന്യാവിലും ആഹ്ദ്രത്തിലും കണ്ണിന് കുളിർമയായും കരളിന് കുളിരായും നീ മറ്റണേ തമ്പുരാനെ അവരാൽ ഞങ്ങൾ സന്തോഷിക്കണേ അല്ലാ അവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവരാക്കി മാറ്റണേ തമ്പുരാനെ അവർ നീ എൽമിൻ്റെയും ധീരിൻ്റെയും സലാഹത്തിൻ്റെയും അഹലുകാരാക്കണേ തമ്പുരാനെ റഹ്മാനായ അള്ളാ ഞങ്ങളെ അവസാനം വരെയും ഇവിടെ ഈ ഉയർത്തപ്പെട്ട സമസ്ത എന്ന പരിശുദ്ധമായ ആ ആ പ്രസ്ഥാനത്തിൻ്റെ പതാക നെഞ്ചേറ്റി صميع بريء إنما اتكلت بولتي بك تو في قطرنا طبرانه ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بحق صلى الله على محمد صلى الله عليه وسلم മുഹമ്മദ് മുഹമ്മദ് അലൈഹി സല്ലി യാ ും ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം ഇതെത്ര പെട്ടെന്ന് നിർത്തിയതെന്ന് പക്ഷേ എനിക്ക് പന്ത്രണ്ട് ഇരുപതിനുള്ള പിന്നെ ട്രെയിന് പോകാനുണ്ട് ഇവിടുന്ന് കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ടാണ് സ്ലാമലൈക്കും നിങ്ങൾ ദ്വാരക്കണം പ്രത്യേകം